നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഐ പി എൽ മത്സരങ്ങൾ കൂടുതൽ ആവേശകരമായി. ഐ പി എല്ലിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ 98 റൺസിന് തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. ആദ്യം ബാറ്റ് ചെയ്ത് കൊൽക്കത്ത ഉയർത്തിയ 236 റൺസ് എന്ന വിജയലക്ഷ്യം. ഇത് പിന്തുടർന്ന് ലക്നൗ 16 ഓവറിൽ 137 റൺസിന് ഓൾ ഔട്ടായി. 36 റൺസ് എടുത്ത മാർക്ക് സ്റ്റോയിനിസ് ആണ് ലക്നൌവിന്റെ ടോപ്പ് സ്കോറർ. കൊൽക്കത്തയ്ക്കായി വരുൺ ചക്രവർത്തിയും ഹർഷദ് റാണയും 3 വിക്കറ്റ് വീതമെടുത്തപ്പോൾ ആന്ദ്രെ റസൽ 2 വിക്കറ്റ് വീഴ്ത്തി. ജയത്തോടെ രാജസ്ഥാൻ റോയൽസിനെ മറികടന്ന് 11 കളികളിൽ 16 പോയിന്റുമായി കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയപ്പോൾ 10 കളികളിൽ 16 പോയിന്റുള്ള രാജസ്ഥാൻ രണ്ടാമതും 12 പോയിന്റുള്ള ചെന്നൈ മൂന്നാമതുമാണ്. വമ്പൻ തോൽവിക്ക് വഴങ്ങിയ ലക്നൗ 12 പോയിന്റുമായി 5 സ്ഥാനത്തായി. ഹൈദരാബാദാണ് 4. സ്കോർ: കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 20 ഓവറിൽ 235 റൺസ്, 6 വിക്കറ്റ് നഷ്ടം. ലക്നൗ സൂപ്പർ ജയൻസ് 16 ഓവറിൽ 137 റൺസിന് ഓൾ ഔട്ട്. ലക്നൗ ഏക്ന സ്റ്റേഡിയത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം പിന്തുടർന്ന ലക്നൌവിന് തുടക്കത്തിലെ അടിതെറ്റി. ഇമ്പാക്ട് സബ്ബായി ഇറങ്ങിയ അർഷിൻ കുൽക്കർണി 2 ഓവറിൽ തന്നെ പുറത്തായി. ക്യാപ്റ്റൻ കെ എൽ രാഹുലും മാർക്സ് സ്റ്റോയിനിസും 7 ഓവറിൽ 70 റൺസിലെത്തിച്ച് ലക്നൌവിന് പ്രതീക്ഷ നൽകിയെങ്കിലും ഇരുവരും പുറത്തായതോടെ പിന്നീട് ആർക്കും പിടിച്ചു നിൽക്കാനായില്ല. ദീപക് ഹൂഡ, നിക്കോളസ് പുരാൻ, ആയുഷ് ബദോനി, ആഷ്ടൻ ടർണർ, ക്രുനാൽ പാണ്ഡ്യ എന്നിവരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ ലക്നൗ വമ്പൻ തോൽവിക്ക് വഴങ്ങി. കൊൽക്കത്തയ്ക്കായി വരുൺ ചക്രവർത്തി 30 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ ഹർഷിത് റാണി 24 റൺസിന് 2 വിക്കറ്റ് എടുത്തു. നേരത്തെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ഓപ്പണർ സുനിൽ നരെയിന്റെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി മികവിൽ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് എടുത്തു. നരെയിൻ 39 പന്തിൽ 81 റൺസ് എടുത്തപ്പോൾ ഫിൽ സാൾട്ട് 14 പന്തിൽ 32 റൺസും അങ്കരിഷ് രഘുവംശി 26 പന്തിൽ 32 റൺസും എടുത്തിറങ്ങി. ലക്നൌവിനായി നവീൻ ഉൾഹക് 2 വിക്കറ്റ് എടുത്തു. T20 ലോകകപ്പിനുള്ള ടീം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ് ലക്നൗ സൂപ്പർ ജയൻസ് നായകൻ കെ എൽ രാഹുൽ. സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ വെറുതെ ഊതിപ്പെരിപ്പിച്ചതാണെന്ന് കൊൽക്കത്തയ്ക്കെതിരായ മത്സരത്തിൽ ടോസ് നേടിയ ശേഷം രാഹുൽ പറഞ്ഞു. ലോകകപ്പ് ടീം സെലക്ഷന് മുമ്പ് സ്ട്രൈക്ക് റേറ്റ് മെച്ചപ്പെട്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടെ T20 ക്രിക്കറ്റ് ഒരുപാട് മാറിയെന്നും ഇമ്പാക്ട് പ്ലെയർ നിയമം തുടക്കത്തിലെ തകർത്തടിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്നതാണ് തന്റെ ബാറ്റിംഗ് സമീപനം മാറാനുള്ള കാരണമായി രാഹുൽ പറഞ്ഞിരുന്നത്. എന്നാൽ കൊൽക്കത്തയ്ക്കെതിരെ ടോസ് നേടിയ ശേഷം ഇക്കാര്യത്തെക്കുറിച്ച് അവതാരകൻ ചോദിച്ചപ്പോൾ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ഊതിപ്പേരിപ്പിച്ചതാണെന്നും എല്ലാ മത്സരങ്ങളിലും 200 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്നും രാഹുൽ പറഞ്ഞു. സാഹചര്യത്തിനനുസരിച്ചാണ് സ്ട്രൈക്ക് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. 140 റൺസ് ചേസ് ചെയ്യുമ്പോൾ 200 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സാഹചര്യത്തിനനുസരിച്ചാണ് സ്ട്രൈക്ക് റേറ്റ് മെച്ചപ്പെടുത്തേണ്ടതെന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ T20 ക്രിക്കറ്റിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും 220 റൺസ് പോലും ഇപ്പോൾ സുരക്ഷിതമല്ലെന്നും അതുകൊണ്ടാണ് സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുന്നതെന്നും രാഹുൽ പറഞ്ഞു. ലക്നൌവിനായി ഈ സീസണിൽ 10 മത്സരങ്ങളിൽ 406 റൺസ് അടിച്ച രാഹുലിന്റെ സ്ട്രൈക്ക് റേറ്റ് 142.96 മാത്രമാണ്. ഇതാണ് ലോകകപ്പ് ടീമിലെത്താനുള്ള മത്സരത്തിൽ രാഹുലിന് തിരിച്ചടിയായതെന്നാണ് സൂചന. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് രാഹുലിനൊപ്പം മത്സരിച്ച ഋഷഭ് പന്തിനും സഞ്ജു സാംസണും യഥാക്രമം 158 159 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. ലോകകപ്പ് ടീമിലുള്ള വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിലും വലിയ ചർച്ചകൾ നടക്കുകയും കോഹ്ലി തന്നെ ഇതിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.